ിലെ തോൽവിക്ക് പിന്നാലെ പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. തന്റെ പഴയ മണ്ഡലത്തിൽ സജീവമാകുന്നതിലൂടെ മുരളീധരന്റെ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. മണ്ഡലത്തിലെ നേതാക്കളുമായുള്ള ചർച്ചകളും കൂടിക്കാഴ്ചകളുമായി കെ മുരളീധരൻ സജീവമായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയ മുരളീധരൻ പ്രാദേശിക തലത്തിലുള്ള നേതാക്കളുമായുള്ള കൂടിയാലോചനകൾ, സമുദായ നേതാക്കളുമായുള്ള ആശയവിനിമയങ്ങൾ, ഇത്തരം പ്രവർത്തനങ്ങളുമായി സജീവമാണ്. അതേസമയം പാർട്ടി യോഗങ്ങളിൽ താൻ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല എന്ന നിലപാട് മുരളീധരൻ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. അതിനപ്പുറം മുരളീധരന്റെ ലക്ഷ്യം വിശാലമാണ്. വട്ടിയൂർക്കാവ് എന്ന തന്റെ പഴയ മണ്ഡലത്തിൽ കളത്തിൽ സജീവമാകുക എന്നതാണ് മുരളീധരൻ ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ നീക്കം. എന്തായാലും മുരളീധരന്റെ ഈ മടങ്ങി വരവ് നീക്കത്തെ CPM വളരെ ജാഗ്രതയോടെ കാണുന്നു എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. എന്താണ് കെ മുരളീധരന്റെ ലക്ഷ്യം നീക്കം? പരിശോധിക്കാം. MG മിഥുൻ നമുക്കൊപ്പമുണ്ട്. മിഥുൻ, കെ മുരളീധരന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച, അവിടെ പ്രാദേശിക നേതാക്കള്, പ്രവർത്തകര്, ഒപ്പം മുരളി നടത്തുന്ന നീക്കങ്ങൾ, അവിടുത്തെ സാമുദായിക നേതൃത്വങ്ങളുമായുള്ള ആശയവിനിമയങ്ങൾ, അത്തരം നീക്കങ്ങളൊക്കെയാണ്. നമുക്കറിയാം വട്ടിയൂർക്കാവിൽ കെ മുരളീധരന്റെ സാന്നിധ്യം എന്തായിരുന്നു എന്നത് മുമ്പുണ്ടായിരുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയിലേക്ക് മുരളി മടങ്ങിയെത്തുക എന്നതാണ്. എന്താണ് മുരളീധരന്റെ ലക്ഷ്യം, ഒപ്പം ഈ നീക്കങ്ങൾ, അതിന്റെ രാഷ്ട്രീയം? മിഥുൻ, സഹിത്ത് നമുക്കറിയാം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ വടകരയിൽ മത്സരിപ്പിക്കാൻ ഒരു തീരുമാനമുണ്ടായതിനെ തുടർന്ന് വട്ടിയൂർക്കാവിൽ നിന്ന് രാജിവെച്ചാണ് കെ മുരളീധരൻ വടകരയിലേക്ക് വണ്ടി കയറുന്നത്. അവിടെ വിജയിച്ചതിന് ശേഷവും അദ്ദേഹം തുടർച്ചയായി തന്നെ പലവട്ടം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ വീട്ടിലും ഒപ്പം തന്നെ അവിടെ ഒരു ഓഫീസ് കൂടി അദ്ദേഹം പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജയ്ഹിന്ദ് TV ഓഫീസിലാണ് അദ്ദേഹത്തിന്റെ താൽക്കാലികമായിട്ടുള്ള ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത്. അവിടെയൊക്കെ തന്നെ കൃത്യമായി അദ്ദേഹം ഈ MP ആയിരുന്നപ്പോൾ പോലും വട്ടിയൂർക്കാവിലെ ജനങ്ങളെ കൈവിടാതെ അവിടുത്തെ ജനങ്ങളുടെ പരാതികളും ഒപ്പം തന്നെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്കുമായി അദ്ദേഹം കൂടിയാലോചന നടത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ അത് ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം തിരികെ വട്ടിയൂർക്കാവിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനുവേണ്ടി അദ്ദേഹം സജീവമായ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം KPCയുടെ നേതൃയോഗം ഉണ്ടായിരുന്നു, UDFന്റെ നേതൃയോഗം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പങ്കെടുത്തില്ല തിരുവനന്തപുരത്തുണ്ടായിട്ടും. ആ സമയത്തൊക്കെ തന്നെ പ്രാദേശിക നേതാക്കളുമായി അദ്ദേഹം കൂടിയാലോചനകൾ നടത്തുകയാണ്. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് കെ മുരളീധരൻ ലക്ഷ്യമിടുന്നത്. അദ്ദേഹത്തിലൂടെ തന്നെ ഈ വട്ടിയൂർക്കാവ് മണ്ഡലം തിരികെ പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം നേതൃത്വത്തിലുണ്ട്. പക്ഷേ അതിന് ഒരു പടി മുന്നേ തന്നെ കെ മുരളീധരൻ മണ്ഡലത്തിറങ്ങി സജീവമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കിക്കാണുകയും ചെയ്യുന്നത്. നമുക്കറിയാം 2019 ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ കെ മോഹൻകുമാർ ആയിരുന്നു മുൻ DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ മോഹൻകുമാറിനെ ആയിരുന്നു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെങ്കിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കാതെ VK പ്രശാന്ത് എന്ന പുതുമുഖത്തിന് മുന്നിൽ അടിയറവ് വെച്ച് പുറത്തേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 2021 തെരഞ്ഞെടുപ്പിലും സമാന സാഹചര്യം. ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മുന്നിട്ടിറക്കി, വീണാസ്ഥായർ എന്ന വനിതാ സ്ഥാനാർത്ഥിയെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ മുന്നിട്ടിറക്കി ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശ്രമം നടത്തിയെങ്കിൽ പോലും അതും അത് തിരിച്ചടിയാവുന്ന തരത്തിലേക്ക് പോവുകയും VK പ്രശാന്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അത്തരത്തിൽ കെ മുരളീധരനല്ലാതെ വട്ടിയൂർക്കാവിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് നേതൃത്വത്തിന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത് കെ മുരളീധരൻ മുതലെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് കെ മുരളീധരൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക നേതാക്കളുമായി അദ്ദേഹം കൂടിയാലോചന നടത്തുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി KPCയിൽ നിയോഗിച്ചുള്ള അന്വേഷണ കമ്മീഷൻ എത്തി. അരമണിക്കൂറിൽ അധികം അദ്ദേഹമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. പക്ഷേ പേര് വിവരങ്ങൾ, അതായത് ഒരു ആളുടെയും പേര് വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കാതെയുള്ള ഒരു പരാമർശമായിരുന്നു, അല്ലെങ്കിൽ സംഘടനാ തലത്തിലെ വീഴ്ചകൾ പറയുമ്പോൾ പോലും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് തിരുവനന്തപുരത്ത് നിർണായകമായ സീറ്റുകൾ പിടിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 2021 ആകെ ഒരു സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് UDFന്. മറ്റ് സീറ്റുകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ പരാജയപ്പെടേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. സിറ്റിംഗ് സീറ്റുകളിൽ പോലും UDFന് കോൺഗ്രസിന് പ്രത്യേകിച്ച് അടിയറവ് പറയേണ്ട വന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത്തരത്തിൽ വട്ടിയൂർക്കാവുണ്ട്. കൂടാതെ കോവളം ഒഴിച്ചു നിർത്തിയാൽ മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ സമാനമായ സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഊന്നൽ നൽകിക്കൊണ്ട് വട്ടിയൂർക്കാവിലെ വാർഡ് തലത്തിൽ അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡ് അടിസ്ഥാനത്തിൽ വാർഡിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന അല്ലെങ്കിൽ UDFന്റെ നേതാക്കൾ പറയുന്ന സ്ഥാനാർത്ഥിയെ മാത്രമായിരിക്കണം സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കേണ്ടത്. മറ്റാരുടെയും
കാര്യങ്ങൾ നോക്കേണ്ടതില്ല, മറ്റാരും പറയുന്ന രീതിയിലേക്ക് സ്ഥാനാർത്ഥി നിർണയം പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇത് തന്നെയാണ്. അതായത് അദ്ദേഹം സജീവമായി തന്നെ വട്ടിയൂർക്കാവിലെ ഈ ഓരോ തദ്ദേശ വാർഡുകൾ കേന്ദ്രീകരിച്ച്, ഒപ്പം തന്നെ കോർപ്പറേഷൻ വാർഡുകൾ കേന്ദ്രീകരിച്ചൊക്കെ അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ പ്രാദേശിക നേതാക്കളും അദ്ദേഹത്തെ വന്ന് കാണുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി കാണുകയും ചെയ്തു. കൂടാതെ അവിടുത്തെ പ്രവർത്തകരൊക്കെ തന്നെ സജീവമായി അദ്ദേഹത്തെ അദ്ദേഹവുമായി കൂടിയാഴ്ച ആലോചനകൾ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള.